ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ൾക്കുന്നത് വിജയ ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാലനീതി നിയമം വിഭാവനം ചെയ്യുന്ന ശ്രദ്ധയും പരിചരണവും എല്ലാ കുട്ടികൾക്കും ഉറപ്പാക്കണമെന്ന് മന്ത്രി വീണ ജോർജ് കണ്ണൂർ ആറളം ഫാമിലെ പട്ടയഭൂമിയിൽ ഇതുവരെ താമസമാക്കാത്തവരുടെ സ്ഥലം കണ്ടെത്താനുള്ള സർവേ പൂർത്തിയായി ഇന്ത്യ ന്യൂസിലന്റ് രണ്ടാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നൊവാക് ചോക്കോവിച്ചിന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്നും ജനാധിപത്യം ഇന്ത്യൻ ജനതയുടെ സ്ഥിരകളിലും സംസ്കാരത്തിലുമുണ്ടെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു യോഗയും ചെറുധാന്യങ്ങളും ആരോഗ്യ സംരക്ഷണത്തിൽ സുപ്രധാന പങ്കാണ് വഹിക്കുന്നതെന്നും ഇത് രണ്ടിലും പൊതുജന പങ്കാളിത്തം വിപ്ലവം സൃഷ്ടിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ വളരുന്ന ശാസ്ത്രസാധ്യതകൾ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു लोकोत्तर सांकेतिक विद्युम स्वंभ राज तैयार मंत्री प्रत्याशी हम सभी जानते हैं कि 21वीं सदी की ग्लोबल इकोनॉमी में नॉलेज ही सर्वोपरि है मुझे विश्वास है कि भारत के टैकेड का सपना हमारे इनोवेटर्स और उनके पेटेंट्स के दम पर जरूर पूरा होगा इससे हम सभी अपने ही देश में तैयार वर्ल्ड क्लास टेक्नोलॉजी और प्रोडक्ट का भरपूर लाभ ले सकेंगे ഇലക്ട്രോണിക് പാഴ്വസ്തുക്കളുടെ ശാസ്ത്രീയ സംസ്കരണം ചാക്രിക സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തു പകരുമെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി ഭൂമിയുടെ നിലനിൽപ്പിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കണമെന്നും മൻ കി ബാത്തിൽ പറഞ്ഞു ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ ബീറ്റിംഗ് ദി റിട്രീറ്റ് ചടങ്ങ് നടന്നു രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ പങ്കെടുത്തു കര നാവിക വ്യോമസേന സംസ്ഥാന പോലീസ് കേന്ദ്ര സായുധ പോലീസ് സേന എന്നിവയുടെ സംഗീത ബാൻഡുകൾ പരിപാടിയിൽ അണിനിരുന്നു ബാലനീതി നിയമം വിഭാവനം ചെയ്യുന്ന ശ്രദ്ധയും പരിചരണവും എല്ലാ കുട്ടികൾക്കും ഉറപ്പാക്കണമെന്ന് മന്ത്രി വീണാ ജോർജ് വിഷമതകൾ അനുഭവിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങൾ പരിഗണിക്കുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ജുവനിൽ ജസ്റ്റിസ് ബോർഡ് എന്നിവയുടെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന തരത്തിൽ അനുഭാവവും ശിശു സൌഹൃദവുമായിരിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഇത് സംബന്ധിച്ച് വനിതാശിശു വികസന വകുപ്പ് കലൂരിൽ സംഘടിപ്പിച്ച ഏകദിന പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പൊതുമരാമത്ത് ടൂറിസം മേഖലകളിൽ ഒരു പൊതു ഡിസൈൻ നയം കൊണ്ടുവരുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട് വയലട ഗ്രാമീണ വിനോദസഞ്ചാര വികസന പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പാലങ്ങളുടെ ചുവട്ടിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗിക്കും വിവിധ ജില്ലകളിൽ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു യലിടയിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു കൃഷി വകുപ്പ് സംഘടിപ്പിക്കുന്ന വൈകാ രണ്ടായിരത്തി മൂന്ന് അന്താരാഷ്ട്ര ശിൽപശാലയും കാർഷിക പ്രദർശനവും സംബന്ധിച്ച ലഘുലേഖ മന്ത്രി പി പ്രസാദ് പ്രകാശനം ചെയ്തു കാർഷിക ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം മൂല്യവർദ്ധനവ് വിപണനം തുടങ്ങിയവയെ മുൻനിർത്തിയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് കൃഷിദർശൻ പരിപാടിയോടനുബന്ധിച്ച് നെടുമങ്ങാട് നടന്ന പരിപാടിയിൽ വൈകാ രണ്ടായിരത്തിമൂന്നിന്റെ വെബ്സൈറ്റും മന്ത്രി ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ അടുത്ത വർഷം ചേർത്തലയിൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ ടൂറിസം സാധ്യതകളെ കൂടി പ്രയോജനപ്പെടുത്തിയാകും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റ് സംഘടിപ്പിക്കുക തണ്ണീർമുക്കം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെള്ളിയാംകുളത്ത് നിർമ്മിച്ച വഴിയിടം ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ പത്തനംതിട്ടയിലെ വസതിയിൽ സന്ദർശിച്ചു മാതൃകയാക്കേണ്ട വ്യക്തിത്വമാണ് ഫാത്തിമ ബേവിയെന്നും അവരെക്കുറിച്ച് പഠിക്കുവാൻ പുതുതലമുറ തയ്യാറാകണമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു ഏറെ നാളായി പത്തനംതിട്ടയിലെ വസതിയിൽ വിശ്രമത്തിലാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി കണ്ണൂർ ആറളം ഫാമിലെ പട്ടയഭൂമിയിൽ താമസമാക്കാത്ത കുടുംബങ്ങളുടെ ഭൂമി കണ്ടെത്തി തിരിച്ചുപിടിക്കുന്നതിന് റവന്യൂ വിഭാഗത്തിന്റെ സർവേ പൂർത്തിയായി കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനും ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് ആറളം ഫാം പുനരധിവാസ മേഖലയിൽ വീണ്ടും ഭൂമി നൽകുന്നതിനുമായാണ് സർവേ നടത്തിയത് വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ആറളം ഫാമിൽ മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമിയാണ് പുനരധിവാസ മേഖലയിലുള്ളത് ആറ് ബ്ലോക്കുകളിലായി കിടക്കുന്ന ഭൂമി മൂവായിരത്തി മുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾക്കാണ് പതിച്ചു നൽകിയത് എന്നാൽ രണ്ടായിരത്തിൽ താഴെ കുടുംബങ്ങൾ മാത്രമേ വീട് വെച്ച് സ്ഥിരതാമസമാക്കിയുള്ളൂ ഇതേ തുടർന്ന് പട്ടയം കിട്ടി പത്തു വർഷം കഴിഞ്ഞിട്ടും വീട് വെച്ച് താമസമാക്കാത്തവരുടെ പട്ടയം റദ്ദു ചെയ്യാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരുന്നു താമസിക്കാൻ താല്പര്യമില്ലാത്ത കുടുംബങ്ങളുടെ ഭൂമി തിരിച്ചുപിടിക്കുകയും ചെയ്യും ഈ ഭൂമി ഭൂരഹിതരായ മറ്റ് കുടുംബങ്ങൾക്ക് നൽകാനാണ് തീരുമാനം ഫാമിൽ പുതുതായി മുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്കു കൂടി ഭൂമി അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യയും ന്യൂസിലന്റും തമ്മിലുള്ള രണ്ടാം ട്വന്റി ട്വന്റി മത്സരം അല്പസമയത്തിനകം ലക്നൌവിൽ ആരംഭിക്കും മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ന്യൂസിലന്റ് ഇന്ത്യയെ റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു പരമ്പര വിജയത്തിന് ജയം അനിവാര്യമാണ് പ്രഥമ അണ്ടർ നയന്റീൻ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് റൺസ് വിജയലക്ഷ്യം പതിനേഴ് പോയിന്റ് ഒരു ഓവറിൽ ഇംഗ്ലണ്ട് റൺസ് എടുത്ത് എല്ലാവരും പുറത്താകുകയായിരുന്നു ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും കൊച്ചി നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി കളി ആരംഭിക്കും ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചിന് മെൽബൺ പാർക്കിൽ നടന്ന ഫൈനലിൽ ഗ്രീക്ക് താരം സ്റ്റെഫാനോ സിറ്റ്സിപ്പസിനെ ആറ് മൂന്ന് ഏഴ് ആറ് ഏഴ് ആറ് എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് ജോക്കോവിച്ച് കിരീടം കരസ്ഥമാക്കിയത് ഹോക്കി ലോകകപ്പിൽ ഇന്ന് ബെൽജിയം ജർമ്മനി കിരീട പോരാട്ടം രാത്രി മത്സരം സെമിയിൽ നെതർലൻഡ്സിനെ ഷൂട്ടൌട്ടിൽ കീഴടക്കിയാണ് ബെൽജിയം ഫൈനലിൽ എത്തിയത് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാണ് ജർമ്മനി ഫൈനലിൽ എത്തിയത് കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്നുവന്ന അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പോയിന്റ് നേടിയ ഗുരുകാശി യൂണിവേഴ്സിറ്റി പഞ്ചാബിന് കിരീടം ഒഡീഷ ആരോഗ്യമന്ത്രിയും ബിജു ജനതാദൾ നേതാവുമായ നബ കിഷോർ ദാസിന് വെടിയേറ്റു ബ്രജരാജ് നഗറിൽ പൊതുപരിപാടിക്കിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് മന്ത്രിക്ക് നേരെ വെടിയുതിർത്തത് മന്ത്രിയുടെ നെഞ്ചിലേക്ക് രണ്ട് തവണ നിറയൊഴിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ വിമാനമാർഗ്ഗം ഭുവനേശ്വറിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പ്രതിയെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു പോലീസ് ഉദ്യോഗസ്ഥരുടെയും പോലീസിൽ നിന്ന് വിരമിച്ചവരുടെയും പരാതി പരിഹാരത്തിനായി സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഓൺലൈൻ അദാലത്ത് നടത്തും മാർച്ച് മൂന്ന് അദാലത്ത് നടക്കുക മാർച്ച് മൂന്നിന് നടക്കുന്ന അദാലത്തിലേക്കായി മാസം പന്ത്രണ്ട് വരെയും മാർച്ച് പതിനഞ്ചിനുള്ള അദാലത്തിലേക്കായി വരെയും മാർച്ച് ഇരുപത്തിയെട്ടിന് നടക്കുന്ന അദാലത്തിലേക്കായി മാർച്ച് പത്ത് വരെയും പരാതികൾ അയക്കാം കുന്നംകുളം പന്നിതടത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ മരിച്ച നിലയിൽ ജോഡോ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് നാളെ ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ സമാപനം നാലരമാസം മുൻപ് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ദിവസം കൊണ്ട് നാലായിരത്തിലധികം കിലോമീറ്ററുകൾ പിന്നിട്ടാണ് യാത്ര ശ്രീനഗറിൽ എത്തുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് ഭരണകക്ഷിയോടൊപ്പം തന്നെ പ്രതിപക്ഷവും ഉത്തരവാദികളാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കാലാകാലങ്ങളായി കേരളം മാറി മാറി ഭരിച്ച ഇടതുപക്ഷത്തിന്റെയും യു ഡി എഫിന്റെയും സാമ്പത്തിക നയങ്ങളും അഴിമതിയും ധൂർത്തുമാണ് കേരളത്തെ തകർച്ചയിലെത്തിച്ചതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന്റെ ഗവേഷണ പ്രബന്ധത്തിലെ തെറ്റ് അതീവ ഗുരുതരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വേഡി സതീശൻ ചിന്തയുടെ ഡോക്ടറേറ്റ് റദ്ദാക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാലനീതി നിയമം വിഭാവനം ചെയ്യുന്ന ശ്രദ്ധയും പരിചരണവും എല്ലാ കുട്ടികൾക്കും ഉറപ്പാക്കണമെന്ന് മന്ത്രി വീണ ജോർജ് കണ്ണൂർ ആറളം ഫാമിലെ പട്ടയഭൂമിയിൽ ഇതുവരെ താമസമാക്കാത്തവരുടെ സ്ഥലം കണ്ടെത്താനുള്ള സർവേ പൂർത്തിയായി ഇന്ത്യ ന്യൂസിലന്റ് ട്വന്റി ട്വന്റി രണ്ടാം ക്രിക്കറ്റ് മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നൊബാക് ചോക്കോവിച്ചിന്